അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സൽവാസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ്റെ വെറൈറ്റി റെസിപ്പിയാണ്. ഓവനും ഗ്രില്ലൊന്നുമില്ലാതെ ഒരു ഫുൾ ചിക്കൻ എങ്ങനെയാണ് കുറഞ്ഞ ഓയിൽ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ സിമ്പിൾ മെത്തേഡിലുള്ള ഫുൾ ചിക്കൻ എങ്ങനെയാണ് കുറഞ്ഞ ഓയിൽ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോൻ്റെ ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി ഇതുപോലെ ലൈൻസൊക്കെ വരഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ 1 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ചെറുജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യുമ്പോഴേ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ തൈര്, 2 ടീസ്പൂൺ മല്ലിയില അതുപോലെ ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ലെമൺ ജ്യൂസ് 2 ടീസ്പൂണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് കൈക്കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാല നന്നായിട്ട് എല്ലാ വശവും എരിവ് ഉപ്പ് പുളിയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ പിടിക്കുകയുള്ളൂ. അതുപോലെ നമ്മളെ മാരിനേഷൻ നന്നായെങ്കിൽ മാത്രമേ ചിക്കൻ മല് നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. ഇനിതാ എരിവ് പുളിയോ ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുപ്പിച്ച് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ചിക്കൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ മസാല പിടിക്കുകയുള്ളൂ. എന്നിട്ട് ഓരോ വശവും ഇതുപോലെ കൈക്കൊണ്ട് തന്നെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇതുപോലെ 1 കിലോൻ്റെ ചിക്കന് കറക്റ്റ് അളവാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ ഇതുപോലെ മസാല മാരിനേറ്റ് ചെയ്യാൻ. ഇനി വലിയ ചിക്കനാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കൂട്ടേ മതി. ഇതുപോലെ നന്നായിട്ട് മസാല കവർ ചെയ്തെടുക്കണം. മാരിനേഷൻ നന്നായെങ്കിൽ മാത്രമേ ചിക്കനും ഇതൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഞാൻ ഇതിലേക്ക് ഇനി വേറെ ഫുഡ് കളറോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യണില്ല. നമ്മൾ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. റാപ്പ് ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. മിനിമം 1-2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യണം. പക്ഷേ ഞാനിവിടെ ഉച്ചക്ക് മാരിനേറ്റ് ചെയ്തിട്ട് രാത്രിയിലാണ് എടുക്കുന്നത്. കൂടുതൽ വെച്ചാൽ കൂടുതൽ നന്നായിട്ട് മാരിനേഷൻ ചിക്കൻമൊക്കെ പിടിക്കേ ഉള്ളൂ, കൂടുതൽ ടേസ്റ്റാണ്. ഇതവിടെ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, റെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഉച്ചക്ക് വെച്ചിട്ട് രാത്രിയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൽ അത്ര ടൈം ഇല്ല എന്നാണെങ്കിൽ 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം. ഇതാ കണ്ടില്ലേ, ചിക്കൻ മലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇതാ സൺഫ്ലവർ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ബാക്കിയുള്ള മസാലയൊക്കെ ഇതുപോലെ മുകൾ ഭാഗത്തേക്ക് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആദ്യം നമ്മളൊന്ന് മീഡിയം ഇട്ടിട്ട് പിന്നെ ലോ, അങ്ങനെ ഫ്ലെയിം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഈ സൈഡിൽ ഈ വശമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗമൊക്കെ വേവാനാണ്. ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. ഓരോരോ സൈഡും നമ്മൾ മറിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഓവനും ഗ്രില്ലുമിൽ ചെയ്യുന്ന മെത്തേഡിലല്ല. നമ്മളിങ്ങനെ പാനിലൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഓരോരോ സൈഡ് നമ്മൾ മറിച്ചിട്ടിട്ട് വേണം ഇത് ഓരോരോ വശവും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ഉടയാതെ വേണം ചെയ്യാൻ, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇതുപോലെ വീണ്ടും ഇനി ഒരു സൈഡ് കൂടെ മറിച്ചിട്ട് കൊടുക്കുക. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഈ സൈഡൊക്കെ വേവാനുണ്ട്. ഇനി ഇതുപോലെ സൈഡിലായിട്ട് നിർത്തുക. ഇതാ ഇങ്ങനെ. ഇനി എല്ലാവരുടെ അടുത്തുണ്ടാവുമല്ലോ ഇതുപോലെ ഒരു ലോക്കിംഗ് ടോങ്, കിച്ചണിൽ എല്ലാവരുടെ അടുത്തുള്ളൊരു ടൂളാണല്ലോ. ഈ ലോക്കിംഗ് ടോങ് കൊണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതാ ഇതുപോലെ ഇന്ന് നമ്മളിങ്ങനെ പിടിച്ചിരിക്കുകയും വേണ്ട. അങ്ങനെ എല്ലാ സൈഡും ലോക്കിംഗ് ടോങ് ഉപയോഗിച്ചിട്ട് ഇതതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് എല്ലാ വശമൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ പാനിൽ ഇത്രയും ഓയിൽ ബാക്കിയാണ്. വളരെ കുറഞ്ഞ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതാണ് പറഞ്ഞത്, ഓവനും ഗ്രില്ലൊന്നും ഇല്ലാതെ കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഓയിൽ ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്.
എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓവനും ഗ്രില്ലൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. ട്രൈ ചെയ്തവർ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പുറമേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ടൈമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കൊണ്ട് കണ്ടില്ലേ. ഇനി ഇതിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാം. പുറമെ ജസ്റ്റ് ഒരു ക്രിസ്പി ആയിട്ട് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചുകൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളിതുപോലെ ഓയിൽ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യാമെന്ന് കണ്ടാൽ പോലും പറയില്ല. അത്ര ഇതിന് ഓയിലൊന്നും പിടിച്ചിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.